എൻ്റെ ഒരു വലിയൊരു സ്വപ്നമായിരുന്നു ഹിമാലയം കീഴടക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ഹിമാലയത്തിലേക്ക് വരിക എന്നുള്ളത്. അങ്ങനെയാണ് ഞാനൊരു ഡേറ്റ് നിശ്ചയിച്ച് അതിനു വേണ്ടി ആ ലക്ഷ്യത്തിലേക്ക് വേണ്ടി ഒരു ജോലി ചെയ്തുകൊണ്ടിരുന്നു. ജനുവരി 27 ഞാൻ എൻ്റെ യാത്ര കേരളത്തിൽ അങ്കമാലിയിൽ നിന്ന് ആരംഭിച്ച് തീരദേശപാത കൂടി ഗുജറാത്ത് വരെ എത്തുന്നത്. കയ്യിൽ വളരെ ഒരു വലിയ തുകയൊന്നും കൂടിയിട്ടല്ല ഞാൻ യാത്ര തുടങ്ങിയത്. സൈക്കിൾ വഴി ദൂരം പോകും തോറും കയ്യിലുള്ള പൈസയും കുറഞ്ഞുകൊണ്ടിരുന്നത്. ഡൽഹിയിലെത്തിയപ്പോൾ ജോലി അന്വേഷിക്കുകയാണെന്നെങ്കിലും കണ്ടെത്താൻ സാധിച്ചില്ല. അതിനുശേഷം ചേട്ടൻ്റെ കൂട്ടുകാർ പറഞ്ഞ വഴി നേരെ ഞാൻ ചണ്ഡീഗഡ് പോവുകയായിരുന്നു. ചണ്ഡീഗഡ് അലഞ്ഞിരുന്നെങ്കിലും ജോലിയൊന്നും ശരിയായില്ല. അതിനുശേഷം രണ്ടും കൽപ്പിച്ചാണ് മണാലിക്ക് ചെന്നത്. അവിടെ ചെന്ന് പരിചയപ്പെട്ടത് ഒരു നേപ്പാളി സൂപ്പർവൈസറുടെ കീഴിലായിരുന്നു. അവിടെ കല്ലുപണി, കല്ലിൻ്റെ വിത്തി കെട്ടൽ, റോഡിന് വീതി കൂട്ടൽ, ഇങ്ങനെയുള്ള പണികളൊക്കെ ആയിരുന്നു. നേപ്പാളി തൊഴിലാളികളുടെ കൂടെ റോഡിൻ്റെ സൈഡിൽ ടെൻ്റ് അടിച്ച് അതിനുള്ള എൻ്റർടൈൻമെൻ്റ് അടിച്ച് അവരുടെ ഒപ്പം ഉള്ള നല്ല രസകരമായ 2.5 മാസം. ശേഷം ഞാൻ 6 മണി മുതൽ 11 മണി വരെ ഞാൻ അവിടെ ഒരു ചെറിയ ധാബയിൽ ജോലി ചെയ്തു, ഒരു ചെറിയ എമൗണ്ട് സമ്പാദിച്ചു. പിന്നീട് ജ്യേഷ്ഠൻ്റെ കൂട്ടുകാരൻ വഴി ഒരു ഹോം സ്റ്റേയിൽ ജോലി ചെയ്തു. എൻ്റെ യാത്രയിൽ എപ്പോഴും എനിക്ക് പ്രചോദനമായിട്ട് ഉള്ളത് എൻ്റെ അമ്മ തന്നെയാണ്. അമ്മയ്ക്ക് എന്നിലുള്ളൊരു വിശ്വാസമുണ്ട്, എത്ര ദൂരം പോയാലും എവിടെ പോയാലും ഒരു കുഴപ്പവും കൂടാതെ തിരിച്ചെത്തും എന്നുള്ളൊരു വിശ്വാസം അമ്മയ്ക്കുണ്ട്. ആ വിശ്വാസമാണ് എൻ്റെ ഊർജം. അങ്ങനെ അവിടെ നിന്നും ജോലി ചെയ്ത് സമാഹരിച്ച പൈസയ്ക്ക് മണാലിയിൽ നിന്ന് ലീവ് വരെ വണ്ടിക്ക് വന്നു. ശേഷം എൻ്റെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിലൊന്നായ എനിക്ക് പോലും ഒരു സംശയം ഉണ്ടായിരുന്ന ഒന്നായിരുന്നു കറുതുങ്കല പാസ് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാസുകളിലൊന്നായ കറുതുങ്കല കയറി വന്നു. പോകുന്ന വഴിക്ക് ആദ്യത്തെ ദിവസം മഞ്ഞ് വീഴ്ചയുണ്ട്, ടെൻ്റടിച്ച് ആ മഞ്ഞത്തിൽ കിടക്കേണ്ട വന്നു. രണ്ടാമത്തെ ദിവസം വളരെ രാത്രിയായിട്ടാണ് കറുതുങ്കലയുടെ വഴിയിലേക്ക് എത്തിയത്. അപ്പോഴേക്കും -ഡിഗ്രി ആയിരുന്നു. പിന്നീട് അവിടെ തന്നെ ടെൻ്റ് അടിച്ച് ആ മൈനസിൽ തന്നെ കിടന്നിറങ്ങേണ്ട ഒരു സാഹചര്യം കൂടി എനിക്കുണ്ടായിരുന്നു. ഇതെല്ലാം ചെയ്ത് ഞാൻ എൻ്റെ ചിന്തകളും എല്ലാം സുരുക്കൂട്ടി വെച്ച് എത്തുമോ എന്ന ഒരു സംശയം ഉണ്ടായിരുന്ന ആ ഒരു കറുതുങ്കല എന്ന് എഴുതി വെച്ച കല്ലിൻ്റെ അവിടെ ചെന്ന് ആ ബ്രേക്ക് അങ്ങോട്ട് പോകും, എനിക്ക് കിട്ടിയൊരു ഫീലുണ്ട്. അത് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു മൊമെൻ്റാണത്. കാരണം ഞാൻ സംശയിച്ച ഒരു സാധനം പ്രാക്ടിക്കലി ഞാൻ നടത്തി. അവിടെ ചെന്ന് ആ ബ്രേക്ക് ഇട്ട് ഞാൻ ആ കല്ലിലേക്ക് നോക്കിയൊരു നോട്ടമുണ്ട് എൻ്റെ ഉള്ളിൽ. ഇപ്പോഴും ആ ഒരു മൊമെൻ്റ്, അത് മരിക്കുന്നവരെ അത് കിടക്കും, അതെനിക്കൊരു ഊർജമാണ്. എന്തുകൊണ്ട് ഈ പഴയ സൈക്കിള്, എന്തുകൊണ്ട് ഈ സിംഗിൾ ഗിയർ, അതും ഹിമാലയം പോലൊരു സ്ഥലത്ത്? പഴയതോ പുതിയതോ എന്നില്ല, ഗിയറോ ഗിയർ ഇല്ലാത്തോ എന്നില്ല, അത് നമ്മുടെ സ്വപ്നങ്ങളാണ്, നമ്മുടെ ആഗ്രഹങ്ങളാണ്, അതിനുവേണ്ടിയുള്ള തീവ്രമായ പരിശ്രമമാണ്, അത് നമ്മളെ തീർച്ചയായിട്ടും രക്ഷിച്ചു കൊണ്ടുവന്നെത്തിയിരുന്നു.